So hello everyone, in this session we'll be discussing about contact lens for color vision. So ippo nammal ellavarum bachelor's okke nammal padichittundu what is color vision deficiency, what is color vision, what all are the different lens options which can be prescribed for color vision deficiency, idella nammal paranjittundu. So what could be color vision? Color vision is the ability of the eye to discriminate between color excited by light of different wavelength ennu valare simple aayittu namukku parayam. Adhaayathu ഓരോ ഇൻഡിവിജ്വൽ വേവ് ലെങ്ത്ത് എക്സൈറ്റ് ചെയ്യുന്ന ലൈറ്റിനെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ളത് റിഫ്ലക്ട് ചെയ്യുന്നതിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കളർ വിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് കോൺ. കോണിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് കളർ വിഷൻ എന്ന് പറയുന്നത്. എ നോർമൽ പേഴ്സൺ റിക്വയേഴ്സ് ഓൾ ദ ത്രീ പ്രൈമറി കളേഴ്സ് ടു മാച്ച് ദോസ് വിത്ത് ഇൻ ദ സ്പെക്ട്രം, അതായത് എറിത്രോപ്സിൻ, സയനോപ്സിൻ ആൻഡ് ക്ലോറോപ്സിൻ. ഈ മൂന്ന് പിഗ്മെൻസ് പേഷ്യൻറ്റിൻ്റെ കോണിലുണ്ടെങ്കിലാണ്, കോൺ സെൽസിലുണ്ട് എന്നുണ്ടെങ്കിലാണ് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പേഴ്സണ് എല്ലാ കളേഴ്സും കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻഡ് ഇൻഡിവിജ്വൽ വിത്ത് നോർമൽ കളർ വിഷൻ ഈസ് നോൺ ആസ് ട്രൈക്രോമാറ്റ്. അതായത് നമ്മൾ നോർമലി ഇമെട്രോപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു നോർമൽ കളർ വിഷൻ ഉള്ള പേഷ്യൻറ്റിന് ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈക്രോമാറ്റ്. കളർ ബ്ലൈൻഡ്നെസ്, അതായത് if there is any difficulty to appreciate one or more primary color is defective or anomalous ആയിട്ട് നമ്മൾ പറയും. അതായത് ഏതെങ്കിലും ഒരു കളർ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് അല്ല, ഏതെങ്കിലും ഒരു കളറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ റെഡ് വ്യക്തമായിട്ട് റെഡ് ആണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി എ ഡിഫക്റ്റീവ് ഓർ അനോമലസ് പേഷ്യൻ്റ് ആണ്. ആബ്സെൻ്റ് ആണെങ്കിൽ അനോപ്പി ആണ്, അതായത് ഒരു കളർ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി ആബ്സെൻ്റ് കളർവിഷൻ, ആബ്സെൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ കളർവിഷൻ അല്ലെങ്കിൽ അനോപ്പിയ ഉള്ള പേഷ്യൻ്റ് ആണെന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് പ്രൈമറി, സെക്കൻഡറി, തേർഷറി വെച്ചിട്ട് നമ്മൾ പ്രോട്ടനോപ്പിയ, ഡ്യൂട്രനോപ്പിയ ആൻഡ് ട്രൈറ്റനോപ്പിയ എന്ന് നമ്മൾ പറയാറുണ്ട്. അനോമലസ് പറയുന്നത് പ്രോട്ടനോമലി, ട്രൈറ്റനോമലി ആൻഡ് ഡ്യൂട്രനോമലി എന്ന് നമ്മൾ പറയാറുണ്ട്. ദിസ് അനോപ്പിയ ആസ് വെൽ ആസ് അനോമലസ് ഈസ് ബേസിക്കലി ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു കഞ്ചനൈറ്റൽ ആസ് വെൽ ആസ് അക്വയർഡ്. സോ കഞ്ചനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു സിമ്പിൾ ചാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്രോമാറ്റോപ്സിയ ഉണ്ട്, റോഡ് മോണോക്രോമാറ്റിസം ആൻഡ് ലൂപ്പ് കോൺ മോണോക്രോമാറ്റിസം ഉണ്ട്. ഡൈക്രോമാറ്റോപ്സിയ എന്ന് പറഞ്ഞാൽ അനോമലസ് ക്രോമാറ്റ്, ഡൈക്രോമാറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടനോപ്പിയ ആൻഡ് അനോമലസ് ട്രൈക്രോമാറ്റിസത്തിലാണ് നമുക്ക് പ്രോട്ടനോപ്പിയ, ഡ്യൂട്രനോപ്പിയ ആൻഡ് ട്രൈറ്റനോപ്പിയ വരുന്നത്. ആൻഡ് അനോമലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോട്ടനോമലി ഉണ്ട്, ഡ്യൂട്രനോമലി ആൻഡ് ട്രൈറ്റനോമലി ഉണ്ട്. ദിസ് ഈസ് ദ ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് കളർ ബ്ലൈൻഡ്നെസ്. ഇത് നിങ്ങൾ ബാച്ചിലേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. സോ കോൺടാക്ട് ലെൻസസ് ഫോർ കളർ വിഷൻ ഡിഫെക്ട്, ഇതാണ് നമ്മുടെ ബേസിക് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ കോമൺലി വി യൂസ് കൺസെപ്റ്റ് ഓഫ് അസസിങ് കളർ പെർസെപ്ഷൻ ഇൻ കളർ ബ്ലൈൻഡ് പീപ്പിൾ യൂട്ടിലൈസിങ് ടിൻറ്റഡ് ലെൻസസ് വാസ് പ്രപ്പോസ്ഡ് ബൈ സി ബാക്ക് ഇൻ 1837. The most widely used contact lens application of color blindness include red-green deficiency. For red-green deficiency, we do use X-chrome, chromagen and color max lenses. And for achromatopsia, red-tinted lenses are basically used. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഡെഫിഷ്യൻസിക്കും ഓപ്സിയയ്ക്കും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലെൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസിയിൽ വിൽ ബി യൂസിങ് എക്സ്ക്രോം, ക്രോമാജിൻ ആൻഡ് കളർ മാക്സ് ലെൻസസ് ആർ ബേസിക്കലി ബീൻ യൂസ്ഡ്. ആൻഡ് ഇൻ കേസ് ഓഫ് എക്രോമാറ്റോപ്സിയ റെഡ് ഗ്രീൻ സോറി റെഡ് ടിൻറ്റഡ് ലെൻസസ് ആർ ബേസിക്കലി യൂസ്ഡ്. ദെൻ ക്രോമാജിൻ ലെൻസസ്, എല്ലാവരും കേൾക്കുന്ന ലെൻസസിൻ്റെ പേരാണ് ക്രോമാജിൻ, എക്സ്ക്രോം വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. സോ ക്രോമാജിൻ ലെൻസസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഹാരിസ് ഇൻ ഇംഗ്ലണ്ട്, വൈഡ്ലി പ്രൊമോട്ടഡ് ഇൻ UK. ഇറ്റ് ഈസ് യൂസ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് അക്കാഡമിക് സ്കിൽ ഡിസോർഡർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസ്ലെക്സിയ, കളർ ഡെഫിഷ്യൻസി, ഡിസ്പ്രാക്സിയ ആൻഡ് അതർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. കൺസിസ്റ്റ് ഓഫ് ലെൻസ് വിത്ത് എ വേവ് ലെങ്ത് വിച്ച് കൺട്രോൾ സ്പെക്ട്ര ഓഫ് ലൈറ്റ് എൻ്ററിങ് ദ ഐ. കൺസിസ്റ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് കളർ ഹാപ്ലോസ്കോപ്പിക് ഫിൽട്ടേഴ്സ് ഓഫ് നോൺ ഇൻറ്റൻസിറ്റി. മോസ്റ്റ് ടിൻസ് ആർ അവൈലബിൾ ഇൻ ലൈറ്റ്, മീഡിയം, ഡാർക്ക് ഹ്യൂസ്, അവൈലബിൾ ഇൻ ബോത്ത് സ്പെക്ടക്കിൾ ആൻഡ് കോൺടാക്ട് ലെൻസ് ഫോം, പേറ്റൻറ്റഡ് ആൻഡ് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ലെൻസസ് ആണ്. സോ അപ്പോൾ ക്രോമാജിൻ ലെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡെഫിഷ്യൻസിയാണോ ഉള്ളത്,
ആ ഡെഫിഷ്യൻസി ഉള്ള ടിൻഡ് ഉള്ള ലെൻസിനെ വെച്ചിട്ട് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രോമാജൻ ലെൻസസിൻ്റെ ബേസിക് ഫണ്ട എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ബീൻ ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഹാരിസ് ആണ്. സോ ബേസിക്കലി ലേണിംഗ് ഡിസബിലിറ്റി ആയ ഡിസ്ലെക്സിയ, കളർ ഡെഫിഷ്യൻസി, ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ഡിസോർഡേഴ്സിനൊക്കെയാണ് കോമൺലി നമ്മളിത് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിൻറ്റഡ് ലെൻസസ് കൊടുത്ത് വിച്ച് വൺ സെർവ്സ് ദ പേർപ്പസ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്പെൻസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ദെൻ ക്രോമാജൻ കോണ്ടാക്ട് ലെൻസസ്, ബെൻസ് 55% വാട്ടർ കണ്ടൻറ്റ് മെറ്റീരിയൽ ഈസ് ബേസിക്കലി ബിൻ യൂസ്ഡ്. ടിൻറ്റഡ് ഏരിയ ഈസ് ഓൺലി ദ പ്യൂപ്പിളറി ഏരിയ വിച്ച് ഇസ് 5, 6, or 7 millimeter ഇൻ ഡയമീറ്റർ. സോ അപ്പോൾ നമ്മുടെ പ്യൂപ്പിൾ സൈസ് വെച്ചിട്ട് വി ക്യാൻ determine the diameter of the tin which we can prescribe, and the base curve is of standard universal base curve on UCN, that is 8.6 millimeter, and the diameter is 14.5 millimeter. Single vision and toric contact lenses are available. Cosmetically beneficial, as the pupillary area is only tinted, and in most cases tint is undetectable. So for then using a chromagen spectacle, it's always cosmetically better to use a chromagen contact lens. Because endondana, because the tinted portion is just only covering the pupillary area. So the pupillary area ne cover cheyanu paranja enda uddeshikkunnathu, cosmetically that won't make any change in the color of iris. So patient ne comfortable aayittu wear cheyanayittum sadhikkum. So idana chromagen de oru example, oru particular area will be tinted. Idu namakku ippo maroon, red, purple, പല കളേഴ്സും നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണ്. സോ റെഡ് ഗ്രീൻ ഏതാണോ വരുന്നത്, റെഡ് ഗ്രീന് ഡെഫിഷ്യൻസിയിൽ വരുന്ന ലെൻസസ് ആണ് നമ്മൾ കോമൺലി ഇവിടെ കൊടുക്കാറുള്ളത്. സോ വർക്കിംഗ് വർക്ക്സ് ബൈ ചേഞ്ചിങ് ദ വേവ് ലെങ്ത് ഓഫ് ഈച്ച് കളർ ഗോയിങ് ഇൻ ടു ദ ഡോമിനൻ്റ് ഓർ ബോത്ത് ഡോമിനൻ്റ് ആൻഡ് നോൺ ഡോമിനൻ്റ് ആയി, വിച്ച് എൻഹാൻസസ് കളർ പെർസെപ്ഷൻ ആൻഡ് കളർ ഡിസ്ക്രിമിനേഷൻ. സോ അപ്പോൾ കളർ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡസൻ മീൻ ലൈക്ക് വൈൽ ഇഫ് യു ഇൻസേർട്ട് എ ലെൻസ് ഓഫ് ദിസ് ക്രോമാജൻ അല്ലെങ്കിൽ എക്സ്ക്രോം അല്ലെങ്കിൽ ഏത് ടൈപ്പ് കളർ ഡെഫിഷ്യൻസിക്ക് നമ്മൾ കൊടുക്കുന്ന ലെൻസ് ഇൻസേർട്ട് ചെയ്താലും പേഷ്യൻ്റെ കളർ കാണാൻ പറ്റും എന്നല്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദോസ് കളേഴ്സ്. ഇപ്പോൾ റെഡും പർപ്പിളും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റെഡും പർപ്പിളും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദ റെഡ് വിൽ അപ്പിയർ, ഏതാണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ദാറ്റ് വിൽ അപ്പിയർ ഇൻ എ ബ്രൈറ്റർ മാനർ ദാൻ എനി അതർ കളേഴ്സ്. ആ ഒരു പാറ്റേണിലാണ് ബേസിക്കലി നമ്മുടെ കളർ വിഷന് കറക്ഷൻ ലെൻസസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദ അഡ്വാൻറ്റേജസ് വിൽ ബി സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് ഗിവിംഗ് ഗ്രേറ്റർ കംഫർട്ട് ആൻഡ് പേഷ്യൻ്റ് അക്സെപ്റ്റൻസ് കമ്പയർഡ് ടു റിജിഡ് എക്സ്ക്രോം ലെൻസസ്. ഓൺലി പ്യൂപ്പിൾ സോൺ ഓഫ് ദ ലെൻസ് ഈസ് ടിൻറ്റഡ്, പ്രൊവൈഡിങ് ബെറ്റർ കോസ്മെസിസ്. റേഞ്ച് ഓഫ് ടിൻസ് ആർ അവൈലബിൾ, വേരിയിങ് ഇൻ ഹ്യൂസ് ആൻഡ് ഡെൻസിറ്റി. സോ ബേസിക് അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്, സോ ഇറ്റ്സ് മോർ കംഫർട്ടബിൾ ഫോർ ദ പേഷ്യൻറ്റ്. പ്യൂപ്പിളർ ഏരിയ മാത്രമേ ടിൻറ്റഡ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കോസ്മെസിസിൽ ഒരു വ്യത്യാസം പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. റേഞ്ച് ഓഫ് ടിൻസ് ആർ അവൈലബിൾ അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ പേഷ്യൻറ്റ്. ദെൻ എക്സ്ക്രോം ലെൻസസ്, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോണ്ടാക്ട് ലെൻസ് ഫോർ കളർ വിഷൻ ഡെഫിഷ്യൻറ്റ്. എ റെഡ് ടിൻറ്റഡ് കോണ്ടാക്ട് ലെൻസ്, ഇറ്റ്സ് ബേസിക്കലി ഒരു സെൻട്രലി റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ലെൻസ് ആണ്. So most common material is PMMA, typically worn on non-dominant eye. A soft excrome lens made of Hefilcon, a material, is also available. It was introduced by Dr. Zeltzer. It improves color identification, color matching, and discrimination of features of background, apple on a tree. For example, parang. അതായത് എക്സ്ക്രോം എന്ന് പറയുന്നത് ഏറ്റവും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള, വിച്ച് ഈസ് ഓഫ് റെഡ് ഓർ ഗ്രീൻ കളറിലുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള സെൻ്റർ പോർഷൻ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ലെൻസ് ആണ്. വിച്ച് ഈസ് കോമൺലി മെയ്ഡ് ഫ്രം PMMA മെറ്റീരിയൽ ആൻഡ് വിച്ച് ഈസ് RGB. ഇപ്പോൾ നൗ ഡേയ്സ് എക്സ്ക്രോം ലെൻസസ് ആർ ഓൾസോ അവൈലബിൾ ഇൻ സോഫ്റ്റ് വൺ, വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡോക്ടർ സെൽസർ ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് കളർ ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കളറിനെ പെർസീവ് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ കളേഴ്സ്. രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഡാർക്കർ ആണ്, ഇത് കുറച്ച് ലൈറ്റർ ആണ് എങ്കിൽ ഏതാണ് ലൈറ്റർ ഏതാണ് ഡാർക്കർ എന്നുള്ളത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ കളർ മാച്ചിങ്. ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു കാർഡ് ഞാൻ പേഷ്യൻ്റിൻ്റെ കയ്യിൽ കൊടുത്തു, ഫെൽട്ടൽ ദ പേഷ്യൻറ്റ് ടു മാച്ച് ദ കളർ വിത്ത് ദ അതർ വൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്ക്രോം ലെൻസസ് ഹിൽ ബി ഏബിൾ ടു
ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു മാച്ച് ദാറ്റ് കളർ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, വിത്തൗട്ട് ദ ലെൻസ് പേഷ്യൻറ്റിന് അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടിൻ റെഡ് ടിൻ്റെ റെഡ് ഓർ ഗ്രീൻ ടിൻ്റെഡ് ലെൻസ് ഹിൽ ബി ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ദ കളർ. ദെൻ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓൺ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇപ്പോൾ ഒരു റെഡ് കളർ, ഒരു ട്രാഫിക് സിഗ്നൽ, അല്ലെങ്കിൽ ആപ്പിൾ റെഡ് ആപ്പിൾ ഇൻ എ ട്രീ എന്നുള്ളത് ആപ്പിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിന് സാധിക്കും. അല്ലെങ്കിൽ റെഡ് കളർ സിഗ്നൽ, ട്രാഫിക് സിഗ്നലിലുള്ള ലൈറ്റ് റെഡ് ആണെങ്കിൽ അത് റെഡ് ആണ് എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, റെഡ് ആണ്, റെഡ് എങ്ങനെ ഇരിക്കുന്നതെന്ന് പേഷ്യൻറ്റിന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ അത് റെഡ് ആണ് എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിന് സാധിക്കും. ഇറ്റ് ഈസ് നെയിംഡ് സോ ബിക്കോസ് ദ ജീൻ ദാറ്റ് കോസസ് കളർ ബ്ലൈൻഡ്നെസ് ഈസ് ക്യാരീഡ് ഓൺ എക്സ് ക്രോമസോം. ഇപ്പോൾ എക്സ് ക്രോം ലെൻസസ് എന്ന് നമ്മൾ വിളിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്, ഇപ്പോൾ എക്സ് ക്രോമസോം ലിങ്ക്ഡ് ഡിസോർഡർ ആണ് ബേസിക്കലി കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ബേസിസ് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ പറയുന്ന എക്സ് ക്രോം എന്ന്, അല്ലെങ്കിൽ എക്സ് ക്രോമസോം ലിങ്ക്ഡ് ആയതുകൊണ്ടാണ് ലെൻസസിനെ എക്സ് ക്രോം എന്ന് വിളിക്കുന്നത്. സോ ഹൗ ഇറ്റ് വർക്ക്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ വിൽ ബി മോണോക്കുലർ കോൺടാക്ട് ലെൻസസ് വോൺ ഓൺ നോൺ ഡോമിനൻ്റ് ആയി ടു എയ്റ്റ് കളർ ഡെഫിഷ്യൻസി, ക്രിയേറ്റ് റിട്ടേണൽ റൈവലറി, ദാറ്റ് ഈസ് ഇറ്റ് പ്രസൻറ്റ് ഡിസിമിലർ ഇമേജ് ടു ഈച്ച് ഐ വിച്ച് ഈസ് ഇൻ്റഗ്രേറ്റഡ്, സോ സി വി ബിക്കം നിയർ മീനിങ് ഫുൾ. റെഡ് ഫിൽട്ടർ ഡിക്രീസ് ദ ബ്രൈറ്റ്നസ് ഓഫ് ഗ്രീൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന റിട്ടേണൽ റൈവലറിയാണ് ചെയ്യുന്നത്. അതായത് വൺ ഐയിൽ ഒരു റെഡ് കളർ ആയിട്ടുള്ള ഇമേജ് വരുന്നു, അത് അതറൈസ് നോർമൽ. ആൻഡ് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റെഡ് പേഷ്യൻറ്റിന് രണ്ട് ഐ വെച്ചിട്ടും കാണാൻ പറ്റത്തില്ല. അപ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ പേഷ്യൻറ്റിൻ്റെ റെഡ് കോൺടാക്ട് ലെൻസ് വെച്ചിരിക്കുന്ന ലെൻസ് വെച്ചിട്ട് പേഷ്യൻ്റിൻ്റെ റെഡ് കളറിനെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ട് കാണാൻ പറ്റും. ഇറ്റ് വിൽ കട്ട് ഓഫ് ദ ഗ്രീൻ സ്പെക്ട്രം വിച്ച് ഈസ് എൻ്ററിങ് ഇൻ ടു ദ പേഷ്യൻസ് ഐ. ബൈ ദാറ്റ് വേ ദ പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ദാറ്റ് തിങ്. ആൻഡ് വിത്ത് ദ അതർ ഐ ദ പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു സീ ദ ഗ്രീൻ കളർ ടു. സോ ബൈ ദാറ്റ് വേ പേഷ്യൻ്റിന് ഈസിലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ. സോ ഫീച്ചേഴ്സ് ഫിൽട്ടേഴ്സ് ഇസ് യൂഷ്വലി 6 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ, റിമൈനിങ് ലെൻസ് ഇസ് ക്ലിയർ. റെക്കമെൻഡഡ് ഓവറോൾ ഡയമീറ്റർ ഈസ് 4.5 മില്ലിമീറ്റർ ആൻഡ് പവർ ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രിപ്ഷൻ. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ, ഫിൽട്ടർ ഡയമീറ്റർ ഓർ ദ ടിൻറ്റഡ് സോൺ വിൽ ബി അബൌട്ട് 6 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ, റിമൈനിങ് ലെൻസ് വിൽ ബി ക്ലിയർ ആൻഡ് റെക്കമെൻഡഡ് ഓവറോൾ ഡയമെൻഷൻ ഈസ് അബൌട്ട് 4.5 മില്ലിമീറ്റർ ആൻഡ് പവർ ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രിപ്ഷൻ. നമുക്ക് ഏത് പവറാണ് പേഷ്യൻറ്റിന് വേണ്ടത്, ദറ്റ് ക്യാൻ ബി മെയ്ഡ്. ദെൻ ജെ എൽ എസ് ലെൻസസ്, ഇറ്റ് യൂട്ടിലൈസസ് അക്വാ ടിൻറ്റഡ് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ്, ഇറ്റ് ഇംപ്രൂവ്സ് കളർ പെർസെപ്ഷൻ, പെർസീവ് ലൂമിനോസിറ്റി. ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഐസ് പ്ലേസ് എ കീ പാർട്ട് ഇൻ ദ മെക്കാനിസം ബൈ വിച്ച് കളർ വിഷൻ ഈസ് ഇംപ്രൂവ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ജെ എൽ എസ് ലെൻസസ് എന്ന് പറയുന്നത് അക്വാ ടിൻറ്റഡ് ആയിട്ടുള്ള ലെൻസസ് ആണ്, ഇറ്റ് ഇംപ്രൂവ്സ് കളർ പെർസെപ്ഷൻ. അപ്പോൾ രണ്ട് കണ്ണിൽ നിന്നുമുള്ള ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് പേഷ്യൻറ്റിന് ഏത് കളർ ആണെന്നുള്ളത് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ലെൻസസ് വിച്ച് ആർ അവൈലബിൾ ഈസ് കളർ മാക്സ്. വർക്ക്സ് ബൈ യൂസിങ് കസ്റ്റമൈസ്ഡ് ഫിൽട്ടേഴ്സ് ടു ചേഞ്ച് ദ വേവ് ലെങ്ത് ഓഫ് ഈച്ച് കളർ ദാറ്റ് ഗോസ് ഇൻ ടു ദ ഐ. ഡിസൈൻഡ് യുണീക്ലി ടു ഈച്ച് ഇൻഡിവിജ്വൽ, ക്യാൻ ബി വോൺ ആസ് കളർ ബ്ലൈൻഡ് ഗ്ലാസസ് ആൻഡ് കോൺടാക്ട് ലെൻസസ്. സോ കളർ മാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണും, ഇപ്പോൾ ക്രോട്ടനോപ്പിയ ഉള്ള പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ക്രോട്ടനോപ്പിയ ഉള്ള പേഷ്യൻറ്റിന് എല്ലാ പേഷ്യൻറ്റിനും ഒരേ ടൈപ്പ് ഓഫ് ക്രോട്ടനോപ്പിയ അല്ലെങ്കിൽ ഒരേ ഇൻറ്റൻസിറ്റി ഓഫ് ക്രോട്ടനോപ്പിയ ആണെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ വൺ പേഴ്സൺ കുഡ് ഹാഡ് ഐഡൻറ്റിഫൈഡ് 100% ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില പേഷ്യൻറ്റിന് 80% വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിൽ താഴെയുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ പേഷ്യൻസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടിൻ്റ് ഉള്ള ഒരു ലെൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇൻ കളർ മാക്സ്. ഓക്കെ, ക്യാൻ ബി വോൺ ആസ് കളർ ബ്ലൈൻഡ് ഗ്ലാസസ് ആൻഡ് കോൺടാക്ട് ലെൻസസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ബേസിക് കളർ വിഷൻ കറക്റ്റീവ് ഓപ്ഷൻസ് വിച്ച് ആർ അവൈലബിൾ ആസ് പെർ അവർ കോൺടാക്ട് ലെൻസ് പ്രാക്ടീസ് ഈസ് ബീൻ കൺസേൺഡ്. സോ കൈൻഡ്ലി ഗോ ത്രൂ ദ പ്രസൻറ്റേഷൻ ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു.